ആവർത്തന പുസ്തകം 28 അധ്യായം. ദൈവം സകല ജാതികൾക്കും മീതെ ഉന്നതമായ ഒരു നിലവാരം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. അത് 26 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത് 27 അധ്യായത്തിന്റെ ഇടയ്ക്ക് ചേർത്ത ഒരു അധ്യായത്തിന്റെ ഭാവമാണ് നൽകുന്നത്. ഈ അധ്യായത്തിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഗരേസി മലയിൽ ഉണ്ടായിരുന്ന 6 ഗോത്രങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉള്ളതായിരുന്നതല്ല, മറിച്ച് ഈ അധ്യായം മുഴുവൻ ഇസ്രായേൽ മക്കൾക്ക് മൊത്തമായി വരുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള മോശയുടെ ഒരു പ്രസ്താവന എന്നാണ് അധികം വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അനുസരണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ആദ്യത്തെ 14 വാക്യങ്ങൾ പറയുമ്പോൾ, യഹോവയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ജനത്തിന്റെ മേൽ വരുന്ന ശാപവും ദുരിതങ്ങളും ദോഷവും എന്താണെന്ന് അവരെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ജാതികളുടെ ഇടയിൽ ഔന്നിത്യം പ്രാപിച്ച ഒരു ജാതിയാണ്, ഒരു ദൈവത്തിന്റെ സ്വന്തം ജനമാണ് നിങ്ങൾ. എന്നാൽ ദൈവത്തെ വിട്ടുമാറിയാൽ ആ ദോഷഫലങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഫലസമൃദ്ധിയും ഫലഭൂയിഷ്ഠതയും ധാരാളമായുള്ള കൃഷിഫലങ്ങളും യുദ്ധത്തിൽ വിജയവും ഒക്കെ നിങ്ങൾക്കുണ്ടാകും എന്ന് ദൈവം പറയുന്നു. 15 മുതലുള്ള വാക്യങ്ങളിൽ ശാപത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ക്ഷാമം, വന്ധ്യത, കൃഷിയിലെ പരാജയം, സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, അത്യുഷ്ണം, വരൾച്ച, യുദ്ധത്തിൽ പരാജയം, ഭ്രാന്ത്, അതുപോലെ ഞടുക്കം, വിപത്ത്, കൊടും ദുരിതം, ബലഹീനത, ഇതൊക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാമെന്ന് ദൈവം അവരോട് കൽപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ജീവിത അനുഭവം അത് വെളിപ്പെടുത്തുന്നുണ്ട്. വലിയവനായ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതുമാത്രമല്ല, 38 മുതലുള്ള വാക്യങ്ങൾ പരാജയപ്പെട്ട വിള, കൃഷി, മുന്തിരിത്തോട്ടങ്ങൾ, ഒലിവ് മരങ്ങൾ എന്നിവ കൊണ്ട് യഹൂദന്മാർ ശപിക്കപ്പെട്ടവരായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒന്നും ഫലം അവർക്ക് ലഭിക്കുകയില്ല, അവരുടെ മക്കൾ പ്രവാസത്തിലേക്ക് പോകും. ദൈവം അവരോട് കൽപ്പിച്ചു, അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതുപോലെ അവരുടെ ഭൂമി ഫലവും പുഴു നിന്നു പോകുകയും ചെയ്യും. പിന്നെ ഈ വാക്യങ്ങൾ കൂടെ ഒക്കെ ദൈവം അവരോട് പറയുന്ന കൊടുക്കുന്നൊരു മുന്നറിയിപ്പായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയും. മാത്രമല്ല, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള അവരുടെ വായ്പ ഇടപാടുകൾ, അവരുടെ കച്ചവട ബന്ധങ്ങൾ ഒക്കെ എടുത്തു പറയുന്നുണ്ട്. അനുസരണമില്ലാതെ അവരാകുമ്പോൾ അവർ അന്യരിൽ നിന്ന് വായ്പ വാങ്ങേണ്ടി വരും. അവരുടെ ജീവിത അവസ്ഥയെ ഇവിടെ കുറിക്കുന്നു. 28-47 മുതലുള്ള വാക്യങ്ങളിൽ ഒരു വിദേശ ആക്രമണം, അത് മുഖാന്തരം ഉണ്ടാകുന്ന ഉപരോധം, അതിന്റെ ഭയാനക ഫലങ്ങൾ, ജനങ്ങൾ അന്യോന്യം ആഹാരത്തിനു വേണ്ടി ഓടി നടക്കുന്നു, പട്ടിണി കിടക്കുമ്പോൾ അവർ അന്യോന്യം ഭക്ഷിക്കുന്നവരായിട്ട് മാറുന്നു. എത്ര ക്രൂരമായ അവസ്ഥയാണ് ഇസ്രായേലിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ജനങ്ങൾ എരിശിലയും ബാബിലോന്യരാലും പിൽക്കാലത്ത് റോമാക്കാരാലും ഉപരോധിക്കപ്പെട്ടപ്പോൾ ഇത് സംഭവിച്ചു. ഈ പറഞ്ഞ ഗുരുതരമായ കാര്യങ്ങൾ, ജനങ്ങൾക്ക് അന്യോന്യം വിശപ്പടക്കുവാൻ വേണ്ടി ഭക്ഷിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. ഈ രണ്ട് പ്രാവശ്യവും നരമാംസ ഭോജനം വളരെ വ്യാപകമായിരുന്നു എന്നുള്ള ഒരു വലിയ ദുഃഖ സത്യമാണ്. അതുമാത്രം, പിന്നെ മഹാബാധകളാലും തീരാരോഗങ്ങളാലും ഇസ്രായേലിന്റെ ജനസംഖ്യ കുറയും. അവയെ അതിജീവിക്കുന്നവർ ദേശത്തിന്റെ നാനാഭാഗത്തേക്കും ചിതറപ്പെടും. അപ്പോൾ യുദ്ധം മൂലം ഉണ്ടാകുന്ന അവരുടെ നാശനഷ്ടങ്ങൾ, പരാജയങ്ങൾ, ആളുകൾ മരിച്ചു പോകുന്നു, ജനങ്ങൾ ചിതറിപ്പോകുന്നു, ഇതെല്ലാം അവർക്ക് സംഭവിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അവർ ചിതറപ്പെടും, അവിടെ അവർ നിരന്തരം പീഡിപ്പിക്കപ്പെടും. ജീവിക്കുന്നത് ദൈവം തന്നെ ജനത്തെ കയറ്റി മിസ്രയീമിലേക്ക് മടക്കിക്കൊണ്ടുപോകും.
ഇങ്ങനെയുള്ള ഗുരുതരമായ കാര്യങ്ങൾ ദൈവം അവരോട് കൽപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ പോയാൽ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്, അത് ഓർത്ത് ആ കൽപ്പന അനുസരിക്കാതെ പോയാൽ തീർച്ചയായിട്ടും ദൈവം കർക്കശമായി നമ്മോട് ഇടപെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ജാതീയമായും വ്യക്തിപരമായും ദേശീയമായും ഒക്കെയുള്ള പരിണിത ഫലങ്ങൾ നാം അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്നുള്ളത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്രായേൽ മക്കളെ ആർക്കും വേണ്ടാതെ വണ്ണം അവർ അടിമത്തത്തിലേക്ക് പോയി. ഏറ്റവും മോശമായ ഒരു ജീവിതാവസ്ഥയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ നിലയിലുള്ള ശാപങ്ങൾ വിചിന്തനം ചെയ്യുന്ന ഒരുവൻ യഹോവയുടെ ഉഗ്രകോപത്തിന്റെ വികാര പ്രവാഹം കണ്ട് അതിശയിച്ചു പോകും. വാക്കുകൾ ഒന്നും തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുവാനാകാതെ വിഴുങ്ങിക്കളയുന്ന ഒരു സാഹചര്യം. യാതൊരു വിവരണങ്ങളും അനുമാനത്തിനു വേണ്ടി വിട്ടിട്ടുമില്ല. വളരെ വ്യക്തമായ നിലയിൽ ദൈവത്തിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ ഈ ദൈവത്തെ വിട്ടുമാറിയ ജനത്തിന് നേരിട്ട നഷ്ടങ്ങളും സംഭവ വികാസങ്ങളും ഒക്കെ അവരെക്കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ നമുക്ക് ലഭിക്കുന്ന പാഠം, ദൈവം എന്തു പറയുന്നുവോ അതനുസരിക്കുവാനുള്ള ആ സന്നദ്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇവിടെ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ വാക്കുകളോടുകൂടിയാണ് ദൈവം ആരംഭിക്കുന്നത്. എങ്കിലും അതിലെ ഈ 28 അധ്യായത്തിലെ സിംഹഭാഗവും ന്യായവിധിയുടെയും ശാപത്തിന്റെയും വാക്കുകൾ, ദൈവത്തെ വിട്ടുമാറിയാൽ അവർക്കുണ്ടാകുന്ന ഗുരുതരമായ അനുഭവങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. ദൈവം അവർക്ക് അവരെ അനുഗ്രഹിക്കുമെന്ന് അവരോട് വാഗ്ദത്തം ചെയ്തു. അവരുടെ രാഷ്ട്രീയമായും കൃഷിയെ സംബന്ധിച്ചും ഇങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുത്തു. എന്നാൽ ദൈവത്തെ വിട്ടുമാറിയതുകൊണ്ട് ദുഃഖകരമായ ശാപകരമായ അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വാക്കുകൾ ദൈവം അവരെക്കുറിച്ച് പറയുമ്പോൾ അവരെ ശപിക്കുന്നത് അത് ഭയാനകമായിട്ട് നമുക്ക് തോന്നും. ക്രമേണ ഈ രാജ്യത്തെ ദൈവം അവരുടെ സ്വന്തം ദേശത്ത് നിന്ന് പ്രവസിപ്പിക്കുകയാണ്. അന്യരാജാക്കന്മാർ അവരെ പിടിച്ചുകൊണ്ടുപോയി. കാരണം ഇവർ അന്യ ദൈവങ്ങളെ ആരാധിക്കുവാനായിട്ട് പോയി. ദൈവത്തിങ്കിൽ നിന്ന് അവർ വിട്ടുമാറി. അവര് ദൈവത്തെ ശ്രദ്ധയോടുകൂടി അനുസരിച്ചില്ല. അവർ ദൈവത്തെ വിട്ടുമാറിക്കളഞ്ഞു. ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾ ശരിയായിട്ട് അനുസരിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. ദൈവത്തിന്റെ ഹിതം സന്തോഷത്തോടുകൂടി ചെയ്യുവാൻ അവർക്ക് സാധിച്ചില്ല. നാം ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ അത് സ്നേഹത്തോടും സമ്പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നാം ശത്രുവിനെ ദുഃഖകരമായ സാഹചര്യത്തിൽ സേവിക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്.